الله الرحمن الرحيم لك الحمد يا ربي يا الله أنت المعبود الحق لا إله سواك اللهم صل وسلم وبارك على عبدك ورسولك سيدنا محمد صلى الله عليه وعلى آله وأهل بيته وصحابته وأزواجه الطاهرات أمهات المؤمنين സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ വിവാഹ മുഹൂർത്തത്തിലേക്കാണ് നാം പ്രവേശിക്കുന്നത്. ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹായെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയധർമ്മിണിയായി പത്നിയായി വരിക്കുന്ന സംഭവത്തിൻ്റെ ആമുഖങ്ങളെല്ലാം നാം പറഞ്ഞു കഴിഞ്ഞു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ സിദ്ദീഖിൻ്റെ പുത്രിയാണ്. അതുമാത്രം മതി ബീവി ആയിഷയുടെ മഹിമ മനസ്സിലാക്കാൻ. നല്ല പൈതൃകത്തിൽ നിന്ന്, നല്ല പാരമ്പര്യത്തിൽ നിന്ന്, വിശ്വാസത്തിൻ്റെയും അർപ്പണത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുടുംബ പാരമ്പര്യത്തിൽ നിന്ന് കടന്നു വന്ന പെൺകുട്ടി ബീവി ആയിഷ സ്വാഭാവികമായും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ അവർ തണലാണ്, അവർ അഭയമാണ്, അവർ ശാന്തിയാണ്, അവർ സുരക്ഷയാണ്, സ്നേഹത്തിൻ്റെ മധു പകർന്നുകൊടുത്ത യുവതിയാണ്. ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിവാഹം നടക്കുന്നത് നാം നേരത്തെ പറഞ്ഞു, വിവാഹം നിശ്ചയിച്ചുറപ്പിക്കുന്നത് ഹിജ്റയുടെ മുമ്പ് മക്കയിൽ വെച്ചു തന്നെയാണ്. ബീവി ഖദീജ റളിയല്ലാഹു അൻഹ വിയോഗം വരിച്ചു. റസൂലുള്ളാഹി മാനസികമായി വല്ലാതെ തളർന്നു, വല്ലാതെ മാനസികമായി വിഷമിച്ചു. ഈ സാഹചര്യത്തിലും മറ്റൊരു വിവാഹത്തെക്കുറിച്ച് പലരും പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പെട്ടെന്നൊന്നും അനുകൂലമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല എന്ന് ചരിത്രം പറയുന്നുണ്ട്. ഒടുവിൽ പ്രസിദ്ധനായ സഹാബി വര്യൻ ഉസ്മാൻ ഇബ്നു മദ്ഊൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പത്നിയായ ഹൗല ബിൻതു ഹക്കീം റളിയല്ലാഹു അൻഹ എന്ന പെൺകൊടി, അവരാണ് തിരുനബിയുടെ വിവാഹത്തിൽ ദല്ലാളായി പ്രവർത്തിച്ചത്, ഇടനിലക്കാരിയായി പ്രവർത്തിച്ചത്. അവർ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വിവാഹത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഫാത്തിമത്തു സഹ്റ ഉൾപ്പെടെയുള്ള പെൺകൊടിമാരെ പോറ്റി വളർത്താൻ ആരെങ്കിലും ഒന്ന് വേണ്ടേ എന്ന് ചോദിക്കുമ്പോഴും ഖദീജ ബീവിയോടുള്ള വേർപാടിൻ്റെ വിരഹ വേദന അനുഭവിക്കുന്ന റസൂലുള്ളാഹി മറ്റൊരു വിവാഹത്തിലേക്ക് പെട്ടെന്ന് അനുവാദം കൊടുക്കാൻ തയ്യാറായിരുന്നില്ല എന്ന് ചരിത്രത്തിൽ നാം കാണുന്നുണ്ട്. എന്നാലും ഒടുവിൽ ഹൗല ബീവി റളിയല്ലാഹു അൻഹ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിർബന്ധിച്ചുകൊണ്ട് പറയുന്നുണ്ട്. അങ്ങനെയാണ് വിധവയായ സൗദ റളിയല്ലാഹു അൻഹ എന്ന സഹോദരിയെ റസൂലുള്ളാഹി കല്യാണം കഴിക്കുന്നത്. അവരുടെ ഭർത്താവ് ഇസ്ലാം സ്വീകരിച്ച് സൗദയും റളിയല്ലാഹു അൻഹുമ എത്യോപ്യയിലേക്ക് പലായനം ചെയ്തു. അവിടെ സന്തതികളുണ്ടായി. തിരിച്ചു വരുന്ന സമയത്ത് മക്കയിലെത്തും മുമ്പ് തന്നെ ഭർത്താവ് വഫാത്തായിപ്പോയി, വിയോഗം വരിച്ചുപോയി. ഈ ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയെയാണ് സൗദ റളിയല്ലാഹു അൻഹയെ റസൂലുള്ളാഹി വിവാഹം ചെയ്യുന്നത് ഖദീജയ്ക്ക് ശേഷം. എന്നാൽ കന്യകമാരിൽപ്പെട്ടവർ തന്നെയും തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഭാര്യയായി കടന്നു വരാൻ നമ്മുടെ സമൂഹത്തിലുണ്ടല്ലോ എന്ന് ഹൗല ബീവി റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിയോട് പറയുന്നുണ്ട്. ആ കാലയളവിൽ തന്നെയാണ് അള്ളാഹുവിൻ്റെ അനുമതി വരുന്നത്. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുന്നത്, ആകാശലോകത്ത് അങ്ങയുടെ വിവാഹം, സ്വർഗീയ ലോകത്ത് അങ്ങയുടെ വിവാഹം, ഇതാ ഈ സുന്ദരിയായ പെൺകൊടിയുമായി. അങ്ങനെയാണ് ആയിഷ സിദ്ദീഖയുടെ മനോഹരമായ ഒരു പടം സ്വർഗീയമായ ഒരു പുടവയിൽ ഉല്ലേഖനം ചെയ്യപ്പെട്ട് സയ്യിദന ജിബ്രീൽ റസൂലുള്ളാഹിക്ക് കാണിച്ചു കൊടുക്കുന്നതും. ഈ പെൺകൊടി ആരാണെന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്വേഷണം നടത്തി ഉറപ്പുവരുത്തുന്നു. സഹീഹുൽ ബുഖാരിയിൽ പല നിവേദനങ്ങളിലായി ഈ സംഭവം നാം വിവരിച്ചിട്ടുണ്ട്. ഏതാകട്ടെ, വിവാഹം ഉറപ്പിച്ചു, അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തീരുമാനമായി. ഇനി ഭൗതികമായ അതിൻ്റെ കടമ്പകൾ, വിവാഹത്തിൻ്റെ തുടർ നീക്കങ്ങൾ നടക്കണം. ഹൗല ബീവി റളിയല്ലാഹു അൻഹ തന്നെയാണ് ഈ കാര്യങ്ങളിലെല്ലാം പോകുന്നതും വരുന്നതുമൊക്കെ. താരീഖുൽ ഹമീസ് എന്ന വിഖ്യാതമായ പ്രവാചക ചരിത ഗ്രന്ഥത്തിൽ കാണാം. ഇബ്നു ഹിഷാം അദ്ദേഹത്തിൻ്റെ കിതാബിൽ, അതുപോലെ ഇബ്നു ഇസ്ഹാഖ് അവിടെയെല്ലാം വിശദമായി തന്നെ ഇതിൻ്റെ വിവരണങ്ങൾ നമുക്ക് വായിക്കാൻ കഴിയും. ചരിത്രത്തിൻ്റെ സംക്ഷിപ്തം ഇങ്ങനെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗല ബിൻത ഹക്കീമിനോട് പറയുന്നുണ്ട്, ഇദ്ഹബി ഇലാ ബൈത്തി അബൂബക്കർ, അബൂബക്കറിൻ്റെ വീട്ടിൽ പോയി വിവാഹാന്വേഷണം നടത്തുക, എനിക്ക് വേണ്ടി ആയിഷയെ നാം ആഗ്രഹിക്കുന്നു എന്ന്
ഔപചാരികമായി ഔദ്യോഗികമായി നീ അറിയിക്കുക. നേരത്തെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ജിബ്രീൽ മലാഖയിൽ നിന്ന് വിവരം ലഭിച്ചതും ആ വിവരം സയ്യിദന അബൂബക്കർ സിദ്ദീഖിനെ അറിയിച്ചതുമെല്ലാം ഉണ്ടായിട്ടുണ്ട്. എന്നാലും ഔപചാരികമായൊരു വിവാഹ അന്വേഷണം നടക്കണം. അങ്ങനെയാണ് അബൂബക്കർ സിദ്ദീഖിൻ്റെ വീട്ടിലേക്ക് ഹൗല ബിൻതു ഹക്കീം റളിയല്ലാഹു അൻഹ പോകുന്നത്. വീട്ടിലേക്ക് കടന്നു ചെന്നപ്പോൾ അവിടെയുള്ളത് ഉമ്മു റൂമാനാണ്, ആയിഷയുടെ ഉമ്മ, അബൂബക്കർ സിദ്ദീഖിൻ്റെ പ്രിയപ്പെട്ട ഭാര്യ. അതേ ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ ആദ്യമേ ദീനിലേക്ക് കടന്നു വന്നവരാണ്. സ്വർഗീയമായ അവസ്ഥയിൽ കഴിയുന്ന ഒരു പെൺകൊടിയെ കാണണമെങ്കിൽ ഉമ്മു റൂമാനിലേക്ക് ശ്രദ്ധിക്കുക എന്ന് റസൂലുള്ളാഹി മുമ്പ് പറഞ്ഞിട്ടുണ്ട്. അവർ പിൽക്കാലത്ത് വഫാത്തായപ്പോൾ ഉമ്മു റൂമാൻ്റെ ഖബറിടത്തിൽ സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങിക്കിടന്നിട്ടുണ്ട് എന്നാണ് ചരിത്രം. ഉമ്മു റൂമാനു വേണ്ടി റസൂലുള്ളാഹി പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ട്. തുടക്കം മുതലേ വിശ്വാസികളുടെ കാലഘട്ടത്തിൽ റസൂലുള്ളാഹിക്ക് സമർപ്പണം നൽകിയ, മഹബ്ബത്ത് നൽകിയ ഉമ്മു റൂമാൻ, ആ ഉമ്മു റൂമാൻ്റെ അടുത്തേക്കാണ് ഹൗല ബിൻതു ഹക്കീം കയറി ചെല്ലുന്നത്. മാദാ അദ്ഖലല്ലാഹു അലൈക്കും മിനൽ ഖൈരി വൽ ബറക്ക. ഉമ്മു റൂമാൻ, എന്തൊക്കെ പൊലിവാണ്, സന്തോഷത്തിൻ്റെ ആഹ്ലാദത്തിൻ്റെ ആരവങ്ങളാണ് നിങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരുന്നത്. ബറക്കാത്തുകളുടെ ഖൈറിൻ്റെ എന്തൊരു സന്തോഷമാണ് നിങ്ങൾക്ക് കടന്നു വരുന്നത് എന്ന് ആശംസകളായി ഹൗല ബീവി അറിയിച്ചപ്പോൾ അവർ ചോദിക്കുകയാണ്, എന്താണ് ഹൗല ഇത്രമാത്രം ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും? അപ്പോഴാണ് ഹൗല പറയുന്നത്, ഒരു വിവാഹ അന്വേഷണത്തിൻ്റെ തുടക്കവും അതിൻ്റെ ഔപചാരികമായ മുന്നീക്കങ്ങളുമാണ്. അർസലനി റസൂലുള്ളാഹി അഖുതുബു അലൈഹി ആയിഷ, നിങ്ങളുടെ പ്രിയപ്പെട്ട മകൾ ആയിഷയെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിവാഹ ബന്ധത്തിന് അന്വേഷണം പറയാനാണ് എന്നെ പറഞ്ഞു വിട്ടത്, ഞാൻ അതിനു വേണ്ടിയാണ് വന്നത്. സിദ്ദീഖ് നേരത്തെ സ്വകാര്യം പറഞ്ഞിട്ടുണ്ട് ഉമ്മു റൂമാനോട് ഇങ്ങനെ ചില നീക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്ന്. എന്നാലും ഇത് ഔദ്യോഗികമായി റസൂലുള്ളാഹി ആളെ അയച്ച് നേരെ അന്വേഷണം തുടങ്ങുകയാണ്. ഇവിടെയാണ് ബീവി ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ എന്ന ആയിഷയുടെ ഉമ്മയുടെ സമീപനം. ഇൻതളിരി ഹത്താ യഅതി അബൂബക്കർ. ഹൗല, ഞാനൊരു മറുപടി പെട്ടെന്ന് പറയുന്നതല്ലല്ലോ. ശരി, അതിനൊക്കെ കുടുംബത്തിലൊരു നാഥനുണ്ട്, അബൂബക്കർ ഇവിടെ ഇല്ല, വേഗം അദ്ദേഹം വരും, വരുന്നതുവരെ നീ ഒന്ന് കാത്തിരിക്കുക, ഞാൻ മറുപടി പറയാൻ ആ ഒരു മര്യാദയാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെയൊക്കെ കുടുംബത്തിലെ ഉമ്മമാർ സ്വീകരിക്കേണ്ടത്. എന്തിനുമേതിനും ഭർത്താവെന്ന തൻ്റെ ഇടമുള്ള പക്വതയുള്ള ഒരാൾ ഉണ്ടാകുമ്പോൾ കടന്നു കയറി ഉമ്മമാരല്ല വിഷയത്തിലേക്ക് വരേണ്ടത്. ഹത്താ യഅതി അബൂബക്കർ, ഭർത്താവ് വരട്ടെ, അതിനുശേഷം നമുക്ക് ചർച്ച തുടങ്ങാം. ഫജാ അബൂബക്കർ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു എവിടെയോ പോയി പെട്ടെന്ന് കടന്നു വന്നു. ഹൗല ബീവി ഇതേ വാക്ക് തന്നെ, മാദാ അദ്ഖലല്ലാഹു അലൈക്കും മിനൽ ഖൈരി വൽ ബറക്ക, ആഹ്ലാദത്തിൻ്റെ സന്തോഷത്തിൻ്റെ ആനന്ദത്തിൻ്റെ ബറക്കാത്തുകളുടെ പലതും അള്ളാഹു നിങ്ങളുടെ വീട്ടിലേക്ക് ഇതാ കൊണ്ടുവരുന്നു എന്ന് അതേ ആശംസാവാക്ക്. എന്താ കാര്യമെന്ന് ചോദിച്ചപ്പോൾ, അതെ, നിങ്ങളുടെ പ്രിയപ്പെട്ട മോൾ ആയിഷയെ സയ്യിദുന റസൂലുള്ളാഹിക്ക് വിവാഹം ചെയ്യാൻ അന്വേഷണവുമായി വന്നതാണ് ഞാൻ. ഉടനെ തന്നെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചെറിയ മകളാണ്, വല്ലാത്ത പ്രണയമാണ് അബൂബക്കർ സിദ്ദീഖിന്. ആ മകളെപ്പറ്റി പറഞ്ഞു, തരാം, എല്ലാ നിലക്കും പറ്റും. ഒരു സാങ്കേതിക പ്രശ്നം ഉന്നയിക്കുകയാണ്, അത് വിയോജിപ്പല്ല സത്യത്തിൽ. ഹൽ തസ്ലഹു ലഹു ഇന്നമാഹിയ ഇബ്നത്തു അഖീഹി. ഇത് എല്ലാ നിവേദനത്തിലും കാണാം. സയ്യിദുന റസൂലുള്ളാഹിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുത്തെ സഹോദരനാണ്, സഹോദരൻ്റെ പുത്രിയല്ലേ ആയിഷ, ഈ വിവാഹത്തിൽ അങ്ങനെ ഒരു സംഭവമില്ലേ? ഉടനെ തന്നെ ഹൗല ബീവി റസൂലുള്ളാഹിയുടെ അടുത്തേക്ക് പോകുന്നു, അന്വേഷണത്തിൻ്റെ മറുപടി അറിയിക്കുന്നു. ഇതാണ് മറുപടി അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ, ഇത് വിയോജിപ്പല്ല, എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്യണം, സഹോദരനല്ലേ, സഹോദര പുത്രിയെ എങ്ങനെയാണ് വിവാഹം ചെയ്യുക എന്ന ഒരു ധാർമ്മിക വിഷയം സിദ്ദീഖിൻ്റെ മനസ്സിലേക്ക് വരികയാണ്. റസൂലുള്ളാഹി വേഗം പറഞ്ഞു, ഇർജിഇ ഇലൈഹി ഫഖൂലി ലഹു അന അഖൂക വ അൻത അഖീ ഫിൽ ഇസ്ലാം വ ബനതുക തസ്ലഹു ലി. ഇസ്ലാമികമായ ഈ ഉഹുവത്ത്, വക്കൂനു ഇബാദല്ലാഹി ഇഖ്വാനൻ, ഇസ്ലാമിൻ്റെ എല്ലാ സഹോദരങ്ങളും വിശ്വാസികൾ സഹോദരന്മാരാണ്, പക്ഷേ ഈ സഹോദര്യ ബന്ധം പരസ്പര വിവാഹ ബന്ധത്തിന് വിലങ്ങല്ല
എന്ന് അബൂബക്കറിനോട് പറഞ്ഞു കൊടുക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖൗലയോട് പറയുന്നു. ഖൗല വീണ്ടും അവിടെ പോയി പറയുന്നു. ഇവിടെയാണ് സിദ്ദീഖുൽ അക്ബറിൻ്റെ വിശ്വാസ്യതയുടെയും വാക്ക് പാലനത്തിൻ്റെയും അച്ചടക്കമുള്ള ഒരു കഥയുടെ ഏറ്റവും നല്ല ഒരു ചരിത്രം നമുക്കിവിടെ കാണാൻ കഴിയും. എന്തായിരുന്നു അത്? ഇൻതദിരിയ ഖൗല, ഖൗല നിങ്ങളൊരൽപ്പം കാത്തിരിക്കണം, എനിക്ക് ഒരു കടമ്പയും കൂടി തീർക്കാനുണ്ട്. ഇത് പലരും അറിയാത്തതാണ്. അബൂബക്കർ സിദ്ദീഖ് പെട്ടെന്ന് അതേ എന്ന് പറയുന്നതിന് മറ്റൊരു തടസ്സവും കൂടിയുണ്ട്. എന്തായിരുന്നു അത്? ബീവി ആയിഷത്തു സിദ്ദീഖയെ വിവാഹ നിശ്ചയം നടക്കുന്നത് 7 വയസ്സിലാണ്, 9 വയസ്സിലാണ് വീട് കൂടുന്നത്. എന്നാൽ അതിൻ്റെയും മുമ്പ് ആയിഷ ബീവിക്ക് ഒരു വിവാഹവുമായി ബന്ധപ്പെട്ട നിശ്ചയം മുൻപുണ്ടായിരുന്നു എന്നത് നമ്മളിൽ എത്ര പേർക്കറിയാം? എന്നാൽ ചരിത്രത്തിൽ അങ്ങനെയൊരു സംഭവമുണ്ട്, വിവിധ ആളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇമാം ഇബ്നു സഅദ് തൻ്റെ തബക്കാത്തിൽ വിശദമായി പറയുന്നുണ്ട് ഈ സംഭവം. എന്താണ് കാര്യം? നീ ഒന്ന് കാത്തിരിക്കണം, ഞാൻ നിനക്ക് മറുപടി തരുന്നതിന് മുമ്പ് ഖൗല, റസൂലുള്ളാഹി എനിക്ക് 1000 തവണ ഇഷ്ടമാണ്, എന്നാലും എനിക്കൊരു വാക്ക് തീർക്കാനുണ്ട്. എന്തായിരുന്നു സംഭവം? മുത്തഈം ഇബ്നു അദിയ് എന്ന മക്കയിലെ അതിപ്രസിദ്ധനായ ധനവാൻ, സമ്പന്നൻ, അവിടുത്തെ ഏറ്റവും പ്രമുഖൻ, ഖുറൈശികളിലെ ഏറ്റവും വലിയ അറിയപ്പെട്ട മതേതര സൗഹാർദ്ദവാദി മുത്തഈം ഇബ്നു അദിയ്, അദ്ദേഹത്തിനൊരു മകനുണ്ട് ജുബൈർ, ചെറിയതാണ്. ആയിഷയെ ജുബൈറിന് വിവാഹം ചെയ്ത് കൊടുക്കാമെന്ന ഒരു വാക്ക് നേരത്തെ അബൂബക്കർ സിദ്ദീഖ് മുത്തഈം എന്ന കൂട്ടുകാരനോട് പറഞ്ഞിരുന്നു. ആ മുസ്ലിമായ കാഫിറായ മനുഷ്യനാണ് മുത്തഈം. അദ്ദേഹത്തോട് നടത്തിയ ഒരു വാക്ക് അത് പാലിക്കപ്പെടണം, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് തന്നെ അതിൽ നിന്നുള്ള വിടുതൽ കിട്ടണം. ഇതാണ് സിദ്ദീഖിൻ്റെ മാന്യത. ഇതാണ് ഇസ്ലാമിലെ വാഗ്പാലനവുമായി ബന്ധപ്പെട്ട കാർക്കശ്യം. സിദ്ദീഖ് നേരെ മുത്തഈമിൻ്റെ വീട്ടിലേക്ക് പോകുന്നു. കാരണം ജുബൈർ എന്ന മുത്തഈമിൻ്റെ മകനുമായി ആയിഷയെ വിവാഹം നടത്താമെന്ന ഒരു ധാരണ നേരത്തെ നൽകിയതാണ്. നമുക്കൊക്കെ അറിയാം, മുത്തഈം ഇബ്നു അദി അമുസ്ലിമാണെങ്കിലും ഒരു സൗഹാർദ്ദ കാംക്ഷിയായിരുന്നു അദ്ദേഹം. അദ്ദേഹം പിന്നെ അമുസ്ലിമായി തന്നെയാണ് മരണപ്പെട്ടതും, മുസ്ലിമായിട്ടില്ല. പക്ഷേ ജുബൈർ എന്ന മകൻ പിൽക്കാലത്ത് സ്വഹാബിയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തയാളായി മാറിയിട്ടുണ്ട്. ആ ജുബൈറിന് നിശ്ചയത്തിൽ പറഞ്ഞു വെച്ച പെൺകൊടിയായിരുന്നു ആയിഷ ബീവി. എന്നാൽ ഇതിൽ നിന്നൊരു മാറ്റം വേണം, ഞാൻ കാലു മാറുന്നു എന്ന് പറയാൻ പറ്റില്ല. ന്യായമായ കാരണമില്ലാതെ വാക്ക് മാറരുത് എന്ന സന്ദേശം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ ചരിത്രത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. എന്തായിരുന്നു സംഭവം? നേരെ വീട്ടിലേക്ക് കടന്നു വന്നു. മുത്തഈമിൻ്റെ വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്നത് മുത്തഈമിൻ്റെ ഭാര്യയാണ്, അതേ ജുബൈറിൻ്റെ ഉമ്മ. കണ്ടപ്പോൾ തന്നെ ആ സ്ത്രീ, അവർ ഇസ്ലാമിലേക്ക് വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ കാഫറത്തായ അവൾ കുറച്ച് നിഷേധ ധിക്കാരമായിട്ടാണ് പെരുമാറിയത്. അബൂബക്കറെ, എന്തൊക്കെയാണ് നിന്നെക്കുറിച്ച് കേൾക്കുന്നത്? നീ ഇസ്ലാമാണ്, നീ മുഹമ്മദിൻ്റെ കൂടെയാണ്. ഇപ്പോൾ ഞങ്ങളുടെ മകൻ ജുബൈറിന് നിൻ്റെ മകളെ ആയിഷയെ വിവാഹം പറഞ്ഞ് ഉറപ്പിച്ചിട്ടുണ്ടല്ലോ, നിശ്ചയിച്ചിട്ടുണ്ടല്ലോ, നീ അവനെയും കൂടി നിൻ്റെ മതത്തിൽ ചേർക്കുമല്ലേ, അതുകൊണ്ട് എനിക്ക് ഭയപ്പെടുന്നുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു മുടക്ക് വരികയാണ്. എന്നിട്ടും സിദ്ദീഖ് പിന്മാറുന്നില്ല. സിദ്ദീഖ് മുത്തഈമ് വന്നപ്പോൾ ചോദിച്ചു, എന്താ നിങ്ങൾക്ക് പറയാനുള്ളത്? ജുബൈറിൻ്റെ ഉമ്മ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്, എനിക്ക് വിലങ്ങായും എതിരായും സംസാരിക്കുന്നുണ്ട്. അപ്പോഴും മുത്തഈം ഇബ്നു അദിയും ഭാഗ്യമെന്ന് പറയട്ടെ പറഞ്ഞ വാക്കെന്താണ്? അതെ, അവൾ അങ്ങനെ പറയാൻ തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായി. നീ പറഞ്ഞ വാക്ക്, നമ്മൾ നിശ്ചയിച്ച ഉറപ്പ് ലംഘിക്കേണ്ടിടത്താണുള്ളത് എന്ന ധ്വനി മുത്തഈമിൻ്റെ വാക്കിൽ നിന്ന് തന്നെ വന്നപ്പോൾ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു മനസ്സുകൊണ്ട് ഉറപ്പിച്ചു, അൽഹംദുലില്ലാ, രക്ഷപ്പെട്ടു. അങ്ങനെയാണ് വഖദ് അദ്ഹബല്ലാഹു മാ കാന ഫീ നഫ്സിഹി മിൻ ഇദ്ദതിഹി അല്ലതീ വഅദഹു. ഇബ്നു സഅദ് പറയുന്നുണ്ട്, വാക്ക് കൊടുത്ത മുത്തഈം ഇബ്നു അദിയിനോടുള്ള രക്ഷപ്പെടാനുള്ള നല്ലൊരു വഴി അവരുടെ നാവിൽ നിന്ന് തന്നെ ഉണ്ടായി. ഇവിടെയൊക്കെ ചരിത്രത്തിൻ്റെ വിശദമായ വായനയിലാണ് നമുക്ക് പൂർവകാല മുസ്ലിമീങ്ങളുടെ സത്യസന്ധത മനസ്സിലാവുക. സയ്യിദുന റസൂലുള്ളാഹിയെ പോലെ ഒരാൾ തൻ്റെ മകൾക്ക് ഭർത്താവായി വിവാഹാന്വേഷണവുമായി വന്നപ്പോഴും മുമ്പെവിടെയോ ഒരു വാക്ക് കൊടുത്തതിൻ്റെ പേരിൽ അതിൽ നിന്ന് നല്ല രീതിയിൽ ഒരു വിമോചനം വേണം, രക്ഷപ്പെടണം, എന്നിട്ട് മാത്രമേ പുതിയ ചർച്ച തുടങ്ങാൻ പാടുള്ളൂ എന്ന സന്ദേശം, ഇത് നമ്മയൊക്കെ വർത്തമാനകാല വിശ്വാസികളെയൊക്കെ നല്ല നല്ല പാഠങ്ങളാണ് പഠിപ്പിക്കുന്നത്. ഏതായാലും സിദ്ദീഖിന് സന്തോഷമായി, എല്ലാ അർത്ഥത്തിലും റാഹത്തായി. ഓടിച്ചെന്നുകൊണ്ട്
ഖൗലയോട് പറഞ്ഞു, ഞാൻ വളരെ സന്തോഷവാനാണ്. ഉമ്മു റൂമാൻ അതിലേറെ സന്തോഷവതിയാണ്. ആയിഷയുടെ വിവാഹ ഉറപ്പ് ഞാനിതാ നൽകുന്നു എന്ന് റസൂലുള്ളാഹിയോട് പറഞ്ഞേക്കുക. ഇങ്ങനെയാണ് വിവാഹ നിശ്ചയത്തിൻ്റെ തുടക്കം നീങ്ങുന്നത്. ഇനിയും വിവാഹത്തിൻ്റെ പൂർത്തീകരണം നടക്കുകയാണ്. ആയിഷ ബീവി എപ്പോഴും പറയാറുള്ള ഒരു വാക്കുണ്ട്, എൻ്റെ വിവാഹ നിശ്ചയം നടന്നത് ശവ്വാൽ മാസത്തിലാണ്. തിരുനബിയുമൊത്ത് എൻ്റെ വീട് കൂടൽ മദീനയിൽ വെച്ച് സംഭവിക്കുന്നതും ശവ്വാൽ മാസത്തിലാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ എപ്പോഴും പറയുന്ന ഒരു വാക്കുണ്ട്, എന്താണത്? നിങ്ങൾക്ക് ആർക്കാണ് ഈ ബന്ധമുണ്ടായത്? ഫഅയ്യു നിസാഇഹി കാന അഹ്ലാ ഇന്ദഹു മിന്നി. തിരുനബിയുമായി ബന്ധപ്പെട്ട മറ്റ് ഭാര്യമാർക്കൊന്നും അവിടുത്തെ മനസ്സിലും ജീവിതത്തിലും എന്നെപ്പോലെ ഭാഗ്യമുണ്ടായിട്ടില്ല. അതായത് ശവ്വാലിൽ വിവാഹം നടക്കുന്നത് ഒരു ശകുനമായി, ഒരു ദുർലക്ഷണമായിട്ടായിരുന്നു അറബികൾ കണ്ടിരുന്നത്. ഖുറൈശികളുടെ ആ അന്ധവിശ്വാസത്തെ സയ്യിദുനാ റസൂലുള്ളാഹി തിരുത്തി. ആയിഷ ബീവിയുമായുള്ള വിവാഹ നിശ്ചയം നടക്കുന്നതും ശവ്വാലിലാണ്. പിന്നീട് ഹിജ്റ കഴിഞ്ഞ് രണ്ടാം വർഷം ബദർ യുദ്ധം കഴിഞ്ഞിട്ട്, അത് റമദാനിലാണ്, അടുത്ത ശവ്വാലിലാണ് ആയിഷ ബീവിയുമായുള്ള വീട് കൂടൽ സയ്യിദുനാ റസൂലുള്ളാഹിക്ക് സംഭവിക്കുന്നത്. അപ്പോൾ ആയിഷ ബീവി ശക്തമായ ആദർശ വനിതയാണ്. ശവ്വാൽ മാസത്തിൽ വിവാഹം പറ്റില്ലെന്ന അന്ധവിശ്വാസത്തെ തിരുത്തിയെറിഞ്ഞു അവർ. എന്നിട്ട് പറയുകയാണ്, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്കുള്ള വിവാഹം നിശ്ചയിച്ചതും ശവ്വാൽ മാസത്തിലാണ്, വീട് കൂടിയതും ശവ്വാൽ മാസത്തിലാണ്, ഞങ്ങൾക്കൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലല്ലോ. വേറെ ഏത് പെണ്ണുങ്ങൾക്കാണ് തിരുനബിയുടെ ജീവിതത്തിൽ എൻ്റെ അത്ര സൗഭാഗ്യമുണ്ടായത് എന്ന് പറയുന്നുണ്ട്. അതെ, അറബികളുടെ ഓരോ അന്ധവിശ്വാസത്തെയും സയ്യിദുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ജീവിതത്തിലൂടെ പ്രായോഗികമായി തിരുത്തുകയാണ്. അങ്ങനെ ആ ശവ്വാൽ മാസത്തിലേക്ക് അടുക്കുകയാണ്. തിരുനബി ഹിജ്റ പോയി, മദീനയിലെത്തി, പള്ളിയുടെ നിർമ്മാണം പൂർത്തിയായി, അവിടത്തേക്കുള്ള വീടുകളുടെയും നിർമ്മാണം പൂർത്തിയായി. പിറ്റേ വർഷത്തെ റമദാനിൽ ബദർ യുദ്ധം നടക്കുന്നു. സന്തോഷത്തിൻ്റെ സമ്മാനങ്ങൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ കടന്നു വരുന്നു. ഇനി ഈ ശവ്വാൽ മാസത്തിലാണ് വൈയക്തികമായി പറയുമ്പോൾ റസൂലുള്ളാഹി ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച വിവാഹത്തിൻ്റെ കഥ നടക്കുന്നത്. ബീവി ആയിഷ തന്നെ പറയട്ടെ, ഇബ്നു ഇസ്ഹാഖ് തൻ്റെ വിഖ്യാതമായ ചരിത്രത്തിൽ പറയുന്ന ഒരു വാക്കുണ്ട്. ആയിഷ ബീവി പറയുകയാണ്, മദീനയിൽ എത്തിയ ഉടനെ തന്നെ ഉമ്മ വല്ലാതെ എന്നെ വിവാഹത്തിലേക്ക് അടുപ്പിക്കാനുള്ള ശ്രമമായിരുന്നു. വരുമ്പോൾ തന്നെ അതുണ്ടായിട്ടുണ്ടല്ലോ. ആയിഷ ബീവി പറയുന്നുണ്ട്, ഞങ്ങൾ ഹിജ്റ നടന്നു വരുമ്പോൾ ഒട്ടകപ്പുറത്ത് നിന്ന് ഞാനും എൻ്റെ സഹോദരനും കയറിയ ഒട്ടകം വല്ലാതെ ഇളകാൻ തുടങ്ങി, പുളയാൻ തുടങ്ങി. ഒട്ടകത്തിന് ഒരു പ്രത്യേകമായ നടത്തവും വീണു പോകുമോ എന്ന് ഞാൻ ഭയപ്പെട്ടു. അപ്പോഴേ ആയിഷ ബീവിയുടെ ഉമ്മ ഉമ്മുറൂമാൻ പറയുന്നുണ്ട്, വാ അറൂസാഹ് എൻ്റെ പുതുനാരി പെണ്ണേ എന്നാണ് അതിൻ്റെ അർത്ഥം. പുതുനാരി പെണ്ണായി ഹിജറ യാത്രാവേളയിലും അതുപോലെ മക്കയിലെ അവസാന ദിവസങ്ങളിലുമൊക്കെ ആയിഷ ബീവിയെ ഉമ്മുറൂമാൻ വളർത്തുന്നത് അങ്ങനെയാണ്. എന്നാൽ മദീനയിൽ എത്തിയതോടുകൂടി ഉമ്മുറൂമാന് തിടുക്കമായി, തൻ്റെ മകളെ ഏൽപ്പിച്ചു കൊടുക്കാനായി, പുതുമാരൻ്റെ കയ്യിലേക്ക് കൊണ്ടക്കൊടുക്കാൻ സമയമായി. ആയിഷ ബീവി പറയുകയാണ്, കാനത്ത് ഉമ്മി ത്വായിലി ജുനി, എൻ്റെ ഉമ്മ എനിക്ക് ഭക്ഷ്യവിഭവങ്ങൾ സുലഭമായി തന്നുകൊണ്ട് എന്നെ ചികിത്സിക്കാൻ തുടങ്ങി. എന്താണ് ചികിത്സ? തുരീദുലി തുസ്മിനനി ബാലസം, കുറച്ചെങ്കിലും തടി ഒന്ന് കൊഴുത്ത് കിട്ടണം. അതേ, 9 വയസ്സുകാരിയായ പെൺകുട്ടിയാണ്. ഇവിടെ നാം അറിയണം, അറേബ്യൻ സാഹചര്യത്തിൽ വിശിഷ്യ ചൂടുള്ള പ്രദേശങ്ങളിൽ പെൺകുട്ടികൾ 9, 10, 8 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് വിവാഹത്തിൻ്റെ പക്വതാ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. ശാരീരികമായി അവർ വളരെയേറെ വളർന്നിരിക്കുമെന്ന് എല്ലാ നിവേദനങ്ങളിലുമുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൽ നമുക്ക് വിവാദം ആവശ്യമില്ല. ആയിഷ ബീവി പറയുന്നു, എന്നെ ഒന്ന് തടിപ്പിച്ചെടുക്കാൻ വേണ്ടി, എൻ്റെ ശരീരത്തിന് പുഷ്ടി നൽകാൻ വേണ്ടി എൻ്റെ ഉമ്മ പലതും എനിക്ക് തരും. ഇവിടെയാണ് ഉമ്മമാരെല്ലാം ഇന്നും ഇത് ശ്രദ്ധിക്കണം. പെൺകൊടിമാരെ, പെൺമക്കളെ വിവാഹത്തിലേക്ക് അർപ്പിക്കുമ്പോൾ അതിനു മുൻപായി അവളുടെ ശാരീരികമായ വളർച്ചയ്ക്കാവശ്യമായ എല്ലാവിധ പരിപാലനങ്ങളും ഉമ്മമാരാണ് നൽകേണ്ടത്. ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹയുടെ മാതൃക. ആയിഷ ബീവി പറയുകയാണ്, ഫമസ്തഖാമ ലഹ ബഅദു ദാലിക്, എന്തൊക്കെ ചെയ്തിട്ടും എൻ്റെ തടി കൊഴുക്കുന്നില്ല, എൻ്റെ ശരീരത്തിന് പ്രത്യേക പുഷ്ടിയൊന്നും വരുന്നില്ല. അവസാനം അവർ കണ്ടെത്തിയ മരുന്ന്
ഹത്ത അകൽത്തു തംറ ബിൽ ഖിസാ കക്കിരിയും കാരക്കയും. ഇതായിരുന്നു അറേബ്യൻ സാഹചര്യത്തിലാണ്. ഇത് ചിലപ്പോൾ കേരളീയ സമൂഹത്തിൽ ഫിറ്റായിക്കൊള്ളണമെന്നില്ല. നല്ല കക്കിരിയും കാരക്കയും കൂട്ടിക്കലർത്തി ഒരു പ്രത്യേകമായ ഭക്ഷ്യവിഭവമുണ്ടാക്കി എനിക്ക് തരാൻ തുടങ്ങി. ഐഷ ബീവി പറയുന്നു, ഞാനങ്ങ് തടിക്കാൻ തുടങ്ങി, എൻ്റെ ശരീരം പുഷ്ടിപ്പെട്ടു, വല്ലാതെ അങ്ങ് വളർന്നു, ഞാൻ നല്ല ശരീരപുഷ്ടിയുള്ളവളായി ഞാൻ മാറി. ഐഷ ബീവി റളിയല്ലാഹു അൻഹ ഇനിയും പറയുന്ന ഒരു ഹദീസ് കൂടി നാം ശ്രദ്ധിക്കേണ്ടതാണ്. അൽ മിഖ്രീസി എന്ന വിഖ്യാത ചരിത്രകാരൻ അദ്ദേഹത്തിൻ്റെ ഇംതാഉൽ അസ്മാഉ എന്ന വളരെ ഗംഭീരമായ ഗ്രന്ഥമാണത്. ആ ചരിത്ര ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചൊരു കാര്യമുണ്ട്, അതൊക്കെ നാം പഠിക്കണം. ഐഷ ബീവി തന്നെയാണ് പറയുന്നത്, മദീനയിലെത്തി ബദർ യുദ്ധത്തിൻ്റെ സമയമൊക്കെ കഴിഞ്ഞു. സയ്യിദുന റസൂലുള്ളാഹിയോട് സയ്യിദുന സിദ്ദീഖ് ചോദിക്കുകയാണ്, യാ റസൂലുള്ളാഹി മാ യംനഉക അൻ തബ്നി അബി അഹ്ലിക്, എന്തുകൊണ്ടാണ് വിവാഹ മുഹൂർത്തത്തിലേക്ക് അങ്ങ് കടക്കാത്തത്? അങ്ങേക്ക് പറഞ്ഞു വെച്ച ഒരു പെൺകുടിയുണ്ടല്ലോ ആയിഷ, അതേ ഉമ്മുറൂമാൻ വീട്ടിൽ വെച്ച് പോറ്റി വളർത്തി വലുതാക്കുന്നുണ്ട്. സിദ്ദീഖ് മോഹം അഭിലാഷം പ്രകടിപ്പിക്കുക, എന്താണ് വീട് കൂടുന്നതിലേക്ക് സയ്യിദുന റസൂലുള്ളാ അങ്ങ് മുതിരാത്തത്? എന്താണ് അങ്ങേക്ക് വിലങ്ങായിട്ടുള്ള കാരണം? ഇവിടെയാണ് സമർപ്പണത്തിൻ്റെ പ്രതീകമായ സിദ്ദീഖിൻ്റെ സ്നേഹം നാം അറിയേണ്ടത്. ഈ കാര്യത്തിലെല്ലാം വ്യക്തിപരമായി പോലും ഇടപെട്ടുകൊണ്ട് റസൂലുള്ളാഹിയെ സന്തോഷിപ്പിക്കുന്ന സിദ്ദീഖിൻ്റെ മനസ്സ്, റസൂലുള്ളാഹി പതുക്കെ പറഞ്ഞു, യാ അബാബക്കർ അസദാഖ്, കൊടുക്കാനുള്ള മഹർ വേണ്ടേ? എൻ്റെ സ്വന്തം പണമായി എൻ്റെ കയ്യിൽ, അതിനാവശ്യമായ മഹറിൻ്റെ പണമില്ലാത്തത് തന്നെയാണ് കാരണം. ഇവിടെയാണ് അന വമാലീ ലഖയാ റസൂലല്ലാ, ഞാനും എൻ്റെതെല്ലാം അള്ളാഹുവിൻ്റെ തിരുദൂതരെ അങ്ങേക്കുള്ളതല്ലേ. ഇവിടെയാണ് അന വമാലീ, ഞാനും എൻ്റെ മുഴുവൻ സ്വത്തും എന്നാണ് അർത്ഥം വയ്ക്കുന്നതെങ്കിലും മറ്റൊരർത്ഥമുണ്ട്. എന്താണത്? അന വമാ ലീ ലഖയാ റസൂലല്ലാ, ഞാനും എനിക്കുള്ളതെല്ലാം, അതിൽ തൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷയും പെടുമല്ലോ, എല്ലാം അങ്ങേക്കുള്ളതാണ്. മഹറില്ലാത്തത് കൊണ്ടാണ് അങ്ങ് വിവാഹത്തിന് സമയമെടുക്കുന്നതെങ്കിൽ. ഫഅതാഹു അബൂബക്കർ ഇസ്നത്തെ അശറ ഊക്കിയ വനശൻ, 12.5 ഊക്കിയ സ്വർണം, ഏകദേശം 400 ദിർഹം എന്നൊക്കെ കണക്കാക്കുന്നുണ്ട്. 12.5 ഊക്കിയ സ്വർണം സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അതെ, തൻ്റെ പ്രിയപ്പെട്ട മകൾ ആയിഷയെ വരവേൽക്കാൻ, വിവാഹത്തിലേക്ക് കടക്കാൻ ഭർത്താവായ സയ്യിദുന റസൂലുള്ളാഹിക്ക് മഹറുകൊണ്ട് സഹായിക്കുന്നതും പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബറാണെന്ന് അറിയുമ്പോൾ, വ ബനാബി റസൂലുള്ളാ, അങ്ങനെയാണ് റസൂലുള്ളാഹി എൻ്റെ വിവാഹത്തിലേക്ക് എന്നെ കടന്നത്. അതെ, എന്തൊരു സ്നേഹമായിരുന്നു സിദ്ദീഖിന് ആയിഷ ബീവിയോടുള്ള, എന്തെന്നില്ലാത്ത സ്നേഹം. ആ മകളെ വീട്ടിൽ വെച്ച് വളർത്തുന്നതും താലോലിക്കുന്നതുമൊക്കെ ചരിത്രത്തിലെമ്പാടും നമുക്ക് കാണാം. ബറാ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്നുണ്ട്, ഒരു ദിവസം അബൂബക്കർ സിദ്ദീഖിൻ്റെ കൂടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു വെച്ച പെൺകുട്ടി ആയിഷ, അതെ, അവരുള്ള വീട്ടിലേക്ക് ഞാൻ കടന്നുപോയി. ഫൈദ ആയിഷ ബിന്തു മുൽതജിഅത്തുൻ ഖദ് അസാബത്തുഹുൽ ഹുമ്മ, ആയിഷക്ക് പനി പിടിച്ചിട്ടുണ്ട്, ആയിഷ പനി കൊണ്ട് വല്ലാതെ വേദനിക്കുക. ഫറഅയ്തു അബാഹ യുഖബ്ബിലു ഹദ്ദഹ, ആയിഷയുടെ പ്രിയപ്പെട്ട ദാദ, പ്രിയപ്പെട്ട ഉപ്പ, മകൾ ആയിഷയുടെ കവിൾത്തടത്തെ ഉമ്മ വെച്ച് വയഖൂലു കൈഫ അൻതി യാ ബുനയ്യ, മോളെ നീ എങ്ങനെയുണ്ട്, നിനക്ക് പനി മാറിയില്ല മോളെ, നിനക്ക് വല്ല ആപത്തും വന്നു പോകുമോ? ഇതായിരുന്നു സിദ്ദീഖിൻ്റെ കരുതൽ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹാക്ക് സിദ്ദീഖ് നൽകിയ കരുതൽ അങ്ങനെയാണെങ്കിൽ, ഇനി റസൂലുള്ളാഹിയുടെ കൈത്തലത്തിലേക്ക് കടന്നു വരികയാണ് ബീവി ആയിഷ, അവിടുത്തെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. വെറും ഭാര്യയായിട്ടല്ല, പ്രിയ പ്രേയസിയായി, പ്രിയ കാമുകിയായി, പ്രിയ കാമിനിയായി. ആ പ്രണയ ജീവിതത്തിൻ്റെ മധുവിധുവിൻ്റെ ആഘോഷം നമുക്കും നടത്തണം ഇൻഷാ അല്ലാ. ഹൃദയം കൊണ്ടെങ്കിലും ആ സന്തോഷത്തിൽ നമുക്ക് ഭാഗവാക്കാകണം. സയ്യിദുന റസൂലുള്ളാഹിയുടെ മഹബ്ബത്തിലേക്ക് അല്ലാഹു തആല ഇതെല്ലാം നമുക്ക് കാരണമായി വഴി നടത്തി തരട്ടെ. ആമീൻ. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം.